ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീട്ടിൽ തന്നെ നമുക്ക് ഡെസിക്കേറ്റ് കോക്കനട്ട് പൊടി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ഉണ്ടാവും, അത് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തൊട്ട് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിൽ കാണുന്ന ഓളൊന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. തേങ്ങ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇപ്പം എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല പോലെ കഴുകിയിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതേപോലെ ആക്കിയെടുക്കാം. നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ചെറിയ ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം അത് വറുത്തെടുക്കാൻ. ഫുൾ സ്പീഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെസിക്കേറ്റ് കോക്കനട്ട് പൊടി ഒരു കളർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ആ സാധനം കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ല വൈറ്റ് കളറായിരിക്കുമ്പോഴാണ് ആ കാണാനൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരിവം. ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇതാ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെയാണ് ഈ ഡെസിക്കേറ്റ് കോക്കനട്ട് പൊടി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം.